മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ സ്വത്തിനെ ചൊല്ലി വീണ്ടും ചക്കളത്തിപ്പോര്. ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള സ്വത്ത് സംബന്ധമായ തർക്കം പരിഹരിക്കാൻ കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ നടന്ന മധ്യസ്ഥ ചർച്ച ഒത്തുതീർപ്പായില്ല. ചർച്ച പരാജയപ്പെട്ടതോടെ കൊട്ടാരക്കര സബ് കോടതി കേസിൽ വിശദമായ വാദം കേൾക്കും. ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള വസ്തുവകകളുടെ മൂന്നിലൊന്ന് ഭാഗം തനിക്ക് വേണമെന്നാണ് മൂത്ത മകൾ ഉഷ മോഹൻദാസിൻ്റെ ആവശ്യം. സഹോദരങ്ങളായ ബിന്ദു ബാലകൃഷ്ണൻ, കെ ബി ഗണേഷ് കുമാർ MLA എന്നിവരാണ് കേസിലെ എതിർകക്ഷികൾ. കഴിഞ്ഞ ആറിന് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഉഷ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും മറുപടിക്ക് ഗണേഷ് കുമാർ സമയം ചോദിച്ചിരുന്നു. ഇന്നലെ നടന്ന ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് ഗണേഷ് കുമാർ തയ്യാറായില്ല. ആർ ബാലകൃഷ്ണ പിള്ളയുടെ പേരിൽ വ്യാജ വിൽപ്പത്രം തയ്യാറാക്കിയെന്ന ഹർജിയുമായാണ് ഉഷ മോഹൻദാസ് കോടതിയിൽ എത്തിയത്. വിൽപ്പത്രം വ്യാജമല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളതിനാൽ കോടതി കേസ് പരിഗണിക്കട്ടെ എന്ന നിലപാടാണ് ഉഷ സ്വീകരിച്ചത്. അതോടെ മധ്യസ്ഥ ചർച്ച പൊളിഞ്ഞു. മധ്യസ്ഥ ചർച്ച നടത്തിയ അഡ്വക്കേറ്റ് എൻ സതീഷ് ചന്ദ്രൻ കോടതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറും. മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകി. 33 വസ്തുവകകളുടെ പൂർണ്ണ വിവരങ്ങൾ മകൾ ഉഷ മോഹൻദാസ് കൊട്ടാരക്കര സബ് കോടതിയിൽ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാളകം, കൊട്ടാരക്കര, അറയ്ക്കൽ, ചക്കുവരയ്ക്കൽ, ഇടമുളയ്ക്കൽ വില്ലേജുകളിൽ 29 ഇടങ്ങളിലായി 50 ഏക്കറോളം സ്ഥലമുണ്ട്. മിക്ക സ്ഥലങ്ങളും ഉയർന്ന വില ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. കൂടാതെ കൊടൈക്കനാലിൽ 2-നില കെട്ടിടം, വാളകത്ത് രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, പരിസരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാർത്താണ്ഡിൻകര തിങ്കൾക്കരിക്കകത്ത് സ്കൂൾ, അറയ്ക്കൽ വില്ലേജിൽ രാമവിലാസം BEd കോളേജ് എന്നിവയും പട്ടികയിലുണ്ട്. 270 പവൻ സ്വർണ്ണാഭരണങ്ങളും ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ ഉണ്ടെന്നാണ് ഉഷ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉള്ളത്. ഇതോടെ ബാലകൃഷ്ണപിള്ളയുടെ സ്വത്തിനെ ചൊല്ലിയുള്ള മക്കളുടെ പോര് പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബാലകൃഷ്ണപിള്ളയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച പ്രശ്നമാണ് കെ വി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചത്. അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാർ മന്ത്രിയാകുമായിരുന്നു. പിണറായി വിജയനെ ഉഷ മോഹൻദാസ് നേരിട്ട് കണ്ട് തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ഉഷ മോഹൻദാസ് മാധ്യമങ്ങളിലൂടെ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തായാലും കെ ബി ഗണേഷ് കുമാർ MLA ഉഷ മോഹൻദാസിന് സ്വത്തുക്കൾ കൊടുക്കില്ലെന്ന കടുത്ത നിലപാടിലാണ്. ഈ നിലപാട് കാരണമാണ് മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതെന്ന് പറയുന്നു. എന്ത് സംഭവിച്ചാലും പിന്നോട്ടില്ല എന്ന വാശിയിലാണ് ഉഷ മോഹൻദാസ്. ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം മക്കൾ തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതും സ്വത്തിന് വേണ്ടി. കോടിക്കണക്കിന് സ്വത്തുക്കൾ ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ട്, കണക്കില്ലാത്ത സ്വത്തുക്കൾ. ആ സ്വത്തുക്കൾക്ക് വേണ്ടി മക്കൾ തമ്മിൽ ചക്കളത്തിപ്പോര് തുടരുന്നു.